ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫുഡ് ജലുമി. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ഡിഷാണ്, ബ്രെഡ് ബോൾസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ബ്രെഡ്, പാൽ, പഞ്ചസാര, പിന്നെ ഡേറ്റ്സും കാഷ്യൂ ഒന്ന് പേസ്റ്റ് ചെയ്തെടുത്തതാണ്. അവിടെ മിക്സിയുടെ ചമ്മന്തി പിടിക്കുന്ന ജാറിലാണ് ഇത് ഇന്ന് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതെന്തെങ്കിലും നമ്മൾ ബ്രെഡ് എടുത്ത് നമ്മൾ പാലിലേക്കൊന്ന് സോക്ക് ചെയ്യുകയാണ്. പ്രസ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്വീറ്റ് ഡിഷാണ്, എല്ലാവർക്കും വേഗം എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഈ ഡേറ്റ്സിൻ്റെ മിക്സും കൂടി ചേർത്തുനിന്ന് ബോൾസ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും റെഡിയാക്കാം. പാൻ വെച്ചു. പാൻ ചൂടായതിന് ശേഷം നമുക്ക് ഗീ ഒഴിക്കുകയാണ്. ഇതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ബോൾസ് ഇവിടെ ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. മറ്റൊരു പാൻ വെച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിത് കാരമലാണ് ചെയ്തെടുക്കുന്നത്, പഞ്ചസാര സിറപ്പല്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ ലോ ഫ്ലെയിമിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ചെയ്താൽ നമ്മൾ കാരമൽ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. ഇത് ലോ ഫ്ലെയിമിലൊന്ന് ഇങ്ങനെ ചെയ്തെടുക്കാം. റെഡി ആയിട്ടുണ്ട്. ബ്രൗൺ നിറമായാൽ നമുക്ക് ഈ ഒരു ബോൾസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ബോൾസ് എല്ലാം നമ്മൾ കാരമലിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റെപ്പ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, കാരണം വളരെ ചൂടോടു കൂടി അതിൻ്റെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൈക്കൊക്കെ ഒന്ന് ഇതാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. നമ്മൾ ഏത് ബൗളിലാണോ സെർവ് ചെയ്യുന്നത് ആ ഒരു ബൗളിലേക്ക് നമുക്കിതിനെ ഒന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ഡിഷാണ് ഇത്. എന്താ പറയുക, നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് ഡിഷാണ്. കാരണം പുറത്ത് നല്ല കാരമലിൻ്റെ ക്രഞ്ചിനെസും ഉള്ളിൽ നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും കാരമലിലാക്കി കുറച്ച് ഹാർഡായി പോകുന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല, നല്ല ക്രഞ്ചിനെസ് പുറത്ത് നമുക്ക് കിട്ടുമ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇൻഷാല്ലാ ഞാൻ 2 വീക്സ് കഴിഞ്ഞിട്ടേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുകയുള്ളൂ. കാരണം എൻ്റെ വീട്ടിൽ കല്യാണമാണ്, എൻ്റെ താത്തൻ്റെ മകളുടെ കല്യാണമാണ്. അതുമാത്രം താത്തൻ്റെ ഹൗസ് വാമിംഗ് കൂടിയാണ്. December 15 ഹൗസ് വാമിങ്ങും 18-19 കല്യാണമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ ദിവസം ഞാൻ വീഡിയോസൊന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മളിനി അതൊക്കെ കഴിഞ്ഞിട്ടേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കീപ്പ് വാച്ച്. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.